ഹായ്, എന്ന പാപ്പി നേരത്തെ എണീറ്റു. കാരണം എലിയാണ്, എലി വന്ന് സൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് പാപ്പി നേരത്തെ എണീറ്റാണ്. അപ്പം ഞാൻ എലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെക്കാൻ പോവാണ്. പക്ഷെ ഞാൻ സാധാരണ എലിയല്ലേ ഉണ്ണിനെ ഉറക്കത്തിന് വിളിച്ചു വിട്ടത്. അല്ല, അല്ലെങ്കിൽ ഉണ്ണി ഇനി ഉറങ്ങില്ലേ? എലി വന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ടല്ലേ പാപ്പി കുഞ്ഞ് വേഗം എണീറ്റത്. അപ്പൊ അമ്മ എലിനെ പിടിക്കാട്ടാ, അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ പോകുന്നത്. അപ്പോ എലിപ്പെട്ടിയില് ഞാൻ വെക്കാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളകാണ് വെക്കാൻ പോകുന്നത്. ഞാൻ കൊല്ലില്ല, ഇതില് പെട്ടാൽ ഞാൻ തുറന്നു വിടുള്ളൂ. അപ്പൊ എലിക്ക് പേടിയാവുമല്ലോ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എലി നമ്മുടെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം. അപ്പൊ ഇതിൽ ഞാൻ അതിലുണ്ട് മുന്തിരി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കയ്യിൽ പെടുന്നത്. എന്താ മുന്തിരിയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്, കാണണ്ടോ? ആ കാണണ്ടല്ലോ. അതാ ഒരു മുന്തിരി വെച്ചിട്ടുണ്ട്. കയ്യിൽ വന്ന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ. അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ ഇതിൻ്റെ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ട സൗണ്ട് വരുന്നത്. എലി വന്ന് ആ മുന്തിരിയിൽ ഇങ്ങനെ തൊടുന്ന സമയത്ത് ഇത് വീഴും. വീഴുമ്പോൾ എലി ഉള്ളിൽ പെടും. അപ്പം ഇന്ന് ഒരു എലിയെങ്കിലും ഞങ്ങൾക്ക് പിടിക്കണം. എന്താ വെച്ചാൽ പാപ്പിൻ്റെ ഉറക്കം കേട് വരുത്തിയ എലിയാണ്. സൗണ്ട് കേൾക്കണ്ട, എലി സൗണ്ട് ഇടുകയാണ്. ഇതാ കണ്ട ഇങ്ങനെ വെക്കും. അപ്പോൾ എലി ഇങ്ങനെ പോയിട്ട് ആ മുന്തിരി ഇങ്ങനെ എടുത്തതും ഇത് അടയും. അപ്പോൾ എലി ഉള്ളിലാകും, എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി തുറന്നോടും. അങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ എലിനെ കൊല്ലും. ഇപ്പോൾ രോഷി സ്കൂളിൽ പോയി ഏട്ടൻ പണിക്കും പോയി, അപ്പോൾ ആരുമില്ല, ഞാനും പാപ്പിയല്ലല്ലോ. അപ്പോൾ പാപ്പി ഇവിടെ ഇരിക്കണമല്ലോ, ഞാൻ വന്ന് പണിയൊക്കെ ചെയ്യാൻ ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എലിനെ പിടിക്കട്ടെ ഞങ്ങൾ പോയിട്ട്, നമുക്കിതിനെ അവിടെ എവിടെയെങ്കിലും വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എലി പെടുമ്പോൾ കാണിച്ചു തരാം.